അനീതിക്കെതിരെ അക്രമത്തിനെതിരെ പടവാൾ ഉയർത്തിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആരാധകനായ ആ മനുഷ്യൻ, നിറഞ്ഞാടിയ കഥാപാത്രമായി നിറഞ്ഞാടിയ സിനിമ ഇന്ത്യൻ, ആ ഇന്ത്യൻ സിനിമ ആകാംക്ഷയോടെ അതിൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുകയാണ്. ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യൻ 2-ൻ്റെ കാത്തിരിക്കുന്ന ടീസർ പുറത്തെത്തിയിരിക്കുന്നു. 2.5 പതിറ്റാണ്ടിന് ശേഷം ഉലക നായകൻ കമലഹാസനും സ്റ്റാർ ഡയറക്ടർ ശങ്കറും ഒന്നിക്കുന്ന മാസ്റ്റർ പീസ് ചിത്രത്തിൻ്റെ ടീസറാണ് അതിഗംഭീരമാകുന്ന എല്ലാ ചേരുവകളോടും കൂടി പുറത്തെത്തുന്നത്. പ്രഖ്യാപന സമയം മുതൽ കമലഹാസനും ആരാധകരും ചിത്രത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകം കാത്തിരിക്കുന്ന ചിത്രമാണ് കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിന്റെ ഇന്ത്യൻ 2. ഒന്നാം ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന CBI ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ VFX ഇന്ത്യൻ 2-ൽ കൊണ്ടുവരുന്നുണ്ട്. സിദ്ധാർത്ഥ്, പ്രിയ ഭവാനി ശങ്കർ, ബോബി സിംഹ, ഗുരു സോമസുന്ദരം, ഡൽഹി ഗണേഷ് എന്നിവരും ഇന്ത്യൻ 2-ൽ അണിനിരക്കുന്നുണ്ട്. രവിവർമ്മ ഛായാഗ്രഹണവും ശ്രീകർ പ്രസാദ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ മുത്തുരാജാണ്. February 2020 ചിത്രീകരണം ആരംഭിച്ച ശേഷം പലവിധ കാരണങ്ങളാൽ സിനിമയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഷൂട്ടിംഗിനിടെ ലൊക്കേഷനിലുണ്ടായ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടതും കോവിഡ് നിയന്ത്രണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സിനിമയെ കാര്യമായി തന്നെ ബാധിച്ചു. നടനും MLA ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ് മൂവീസ് സിനിമയുടെ നിർമ്മാണ പങ്കാളിത്തം ലെക്ക പ്രൊഡക്ഷൻസിനൊപ്പം ഏറ്റെടുത്തതോടെ കമലിന്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ സേനാപതിയുടെ തിരിച്ചുവരവ് സാധ്യമായി. അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ തകർത്തഭിനയിച്ച ഇന്ത്യൻ 1996 പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ആ സിനിമയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകുമെന്ന സൂചനയും നൽകിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.